നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, അൺഇൻസ്പയറിംഗ് ജേർണി ഇൻ ടു ദി ഫ്യൂച്ചർ. വനമേഖലയിൽ കാട്ടാന സർവേ പുരോഗമിക്കുന്നു. മൂന്ന് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ധാരണ പ്രകാരം നടക്കുന്ന കണക്കെടുപ്പ് ശനിയാഴ്ച അവസാനിക്കും. കേരളത്തിലെ വനങ്ങളിൽ വ്യാഴാഴ്ച ആരംഭിച്ച കാട്ടാന സർവേയുടെ ഭാഗമായി കോതമംഗലം മേഖലയിലും സർവേ പുരോഗമിക്കുന്നു. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ധാരണ പ്രകാരമാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുന്നത്. ഈ വർഷത്തെ കണക്കെടുപ്പിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കായി പാലക്കാട്, കോട്ടയം, പടമ്പികുളം എന്നിവിടങ്ങളിൽ പരിശീലനം നൽകിയിരുന്നു. പരിശീലനം ലഭിച്ചവരുടെ നേതൃത്വത്തിലാണ് കാട്ടാന സർവേ നടക്കുന്നത്. കണക്കെടുപ്പ് വഴി ലഭിക്കുന്ന വിവരങ്ങൾ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം അടുത്ത മാസം 23 കരട് റിപ്പോർട്ട് തയ്യാറാക്കും. തുടർന്ന് അന്തിമ റിപ്പോർട്ട് ജൂലൈ 9 സമർപ്പിക്കും. കോതമംഗലം മേഖലയിലെ മലയാറ്റൂർ, മൂന്നാർ, കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷനുകളിൽ വരുന്ന വനങ്ങളും ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന് കീഴിൽ വരുന്ന തട്ടേക്കാട് വന്യജീവി സങ്കേതത്തിലുമാണ് കാട്ടാന സർവേ പുരോഗമിക്കുന്നത്. കാട്ടാനകളുടെ കണക്കെടുപ്പാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇത് നമ്മുടെ കേരളത്തോടൊപ്പം തന്നെ മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത് ഒരേ സമയം നടത്തുന്നത് ഇൻ്റഗ്രേറ്റഡ് സെൻസസാണ് നടക്കുന്നത്. നമ്മുടെ വനമേഖലയെ മൊത്തം പല ബ്ലോക്കുകളായിട്ട് തിരിച്ച് 3 ദിവസങ്ങളിലായി ഈ കണക്കെടുപ്പ് നടക്കുന്നത്. 1-ാമത്തെ ദിവസം നമ്മൾ ബ്ലോക്കുകളിൽ നിന്ന് കറങ്ങി ബ്ലോക്കിൽ നിന്ന് മനസ്സിലാക്കുകയും 2-ാമത്തെ ദിവസം 1.5 കിലോമീറ്ററുള്ള നേർരേഖയിലൂടെ സഞ്ചരിച്ച് ആനപ്പിണ്ടങ്ങളുടെ കണക്കെടുക്കുകയും 3-ാമത്തെ ദിവസം ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കണക്കെടുപ്പാണ് നടന്നു വരുന്നത്. ഇപ്പോൾ കോതമംഗലം ഡിവിഷനിൽ നമ്മളാകെ മൊത്തം 12 ബ്ലോക്കുകളാണുള്ളത്. തൊടുപുഴ റേഞ്ചിലെ 6 ബ്ലോക്ക്, മുള്ളരിങ്ങാട് റേഞ്ചിൽ 3 ബ്ലോക്ക്, കാളിയാർ റേഞ്ചിൽ 2 ബ്ലോക്ക്, കോതമംഗലം റേഞ്ചിൽ 1 ബ്ലോക്ക്. ഇങ്ങനെ ഇപ്രകാരമാണ് നമ്മൾ സ്റ്റാഫുകളെ വിന്യസിച്ച് ഈ സംസ്ഥാനം. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജലീൽ പി എ, തേക്കടിയിൽ നിന്നെത്തിയ PTCF ബയോളജിസ്റ്റ് രമേശ് ബാബു, തടിക്കുളം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ലിൻഡോ തോമസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ നൂഡൽ ഹസൻ, ജോജി മാർട്ടിൻ, KC പ്രദീപ് കുമാർ, ശ്രുതി സുദർശൻ, സന്ധ്യ, വാച്ചർമാരായ ജിജോ ജോർജ്, അനീ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്ന വനമേഖലയിൽ കാട്ടാന കണക്കെടുപ്പ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.